രാജ്യത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു പാർട്ടിയുടെ നേതൃനിരയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണെന്ന്, 22 വർഷത്തിന് ശേഷം ഉള്ള ഒരു തിരഞ്ഞെടുപ്പെന്ന ഹൈലൈറ്റും ഇക്കുറി നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പിനുണ്ട്. ഈ കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ എത്ര വോട്ടുകളുണ്ട്, ആർക്കൊക്കെ വോട്ട് ചെയ്യാം, നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ മൊത്തം AICC പ്രസിഡന്റ് വോട്ട് ചെയ്യാൻ അവകാശപ്പെട്ടവർ 310 KPCC മെമ്പർമാരാണ്. അതിൽ 3 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളാണ് AICC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സംഘടനാ രീതി അനുസരിച്ച് ബൂത്ത് തലത്തിൽ നിന്നും തുടങ്ങി ബ്ലോക്കിൽ നിന്നും KPCC മെമ്പർമാരെ തിരഞ്ഞെടുത്ത് ആ KPCC മെമ്പർമാരാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ആകെ മൊത്തം 310 വോട്ടുകളാണ് AICC തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുമുള്ളത്. അതിൽ നിര്യാതരായ ആര്യാടൻ മുഹമ്മദ്, പുനലൂർ മധു, ജോർജ് മേഴ്സിയർ എന്നിവരെ കുറച്ചാൽ മൊത്തം 307 വോട്ടുകൾ. ഈ 307-ൽ 282 വോട്ടുകൾ ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്ന്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 2 ബ്ലോക്ക് കമ്മിറ്റി എന്നതാണ് കോൺഗ്രസ് കണക്ക്. അപ്പോൾ 280 പേർ. കൂടാതെ കണ്ണൂരും കാസർഗോഡുമുള്ള അധിക ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്ന് 2 പേർ കൂടി. ബ്ലോക്ക് കമ്മിറ്റിയിൽ അംഗങ്ങൾ കൂടാതെ നിയമസഭയിലെ 14 കോൺഗ്രസ് MLA മാർക്കും അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യാം. മൊത്തം നിയമസഭാ അംഗങ്ങളുടെ 10% എന്നതാണ് ഈ കണക്ക്. കൂടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും. ഇവരെയെല്ലാം കൂടാതെ ഒരു വർഷത്തിനുമേൽ KPCC പ്രസിഡന്റുമാരായിരുന്ന 10 പേർക്കും വോട്ട് ചെയ്യാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ AK ആന്റണി, വയലാർ രവി, CV പത്മരാജൻ, തെന്നല ബാലകൃഷ്ണപിള്ള, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ, നിലവിലെ പ്രസിഡന്റായ K സുധാകരൻ എന്നിവർക്ക് അർഹത. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയും കേരളത്തിൽ നിന്ന് തന്നെ വോട്ട് ചെയ്യും. KC വേണുഗോപാലിനും വോട്ട് കേരളത്തിൽ. മൊത്തത്തിൽ 307 പേർ. ഇതാണ് കേരളത്തിൽ നിന്നുള്ള വോട്ട് വിഹിതം. ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നോക്കുമ്പോൾ അധ്യക്ഷനെ നിർണ്ണയിക്കാൻ മൊത്തത്തിലുള്ളത് 9,000-ൽ വോട്ടുകൾ. വോട്ടെടുപ്പ് പ്രക്രിയ എങ്ങനെയെന്ന് പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞു. ഇനി വോട്ടെടുപ്പിന് വെറും മണിക്കൂറുകൾ മാത്രം. മറ്റന്നാൾ, അതായത് ഒക്ടോബർ 19, കോൺഗ്രസിൻ്റെ പുതിയ സാരഥിയെ പ്രഖ്യാപിക്കും. അതാരാണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. തിരുവനന്തപുരത്ത് നിന്നും അൻവറിനോടൊപ്പം വെങ്കടേശ്വരൻ, യൂടോക്ക്.